ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളന്ന് ചെയ്യുന്നത് ബീഫ് ലിവർ മസാല കറിയാണ്, അഥവാ ബീഫ് ലിവർ പാലുകറി എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എളുപ്പം നല്ല സ്വാദിഷ്ടമായ രീതിയിൽ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ബീഫ് ലിവർ മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ലിവർ കറി വയ്ക്കുമ്പോൾ ഈ ലിവറിന് മേലെ ഒരു നേരിയൊരു പാടയുണ്ട്, അത് നമുക്ക് പൊളിച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത് ഇതുപോലെ പെട്ടെന്ന് തന്നെ പൊളിച്ച് പോരും, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് ഒന്ന് പൊളിച്ച് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാടയൊന്ന് പൊളിച്ച് മാറ്റിക്കളയാം. അപ്പോൾ പാടയൊക്കെ പൊളിച്ച് കളഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ്, നമ്മുടെ വിരലിനൊക്കെ വണ്ണമുള്ള അത്രയും കനം കുറഞ്ഞ പീസാക്കിയിട്ട് നമുക്ക് ഒന്നെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നമ്മൾ നേരിയതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ആദ്യം കനം കുറച്ചൊന്ന് ആദ്യം സ്ലൈസ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നേരിട്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ BDF ഒക്കെ തയ്യാറാകാനായിട്ട് കട്ട് ചെയ്യില്ല, അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലിവർ പാലുകറി തയ്യാറാക്കാനായിട്ട് അഥവാ ലിവർ മസാലക്കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ ലിവർ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെയാണ് ശരിക്കും ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ കനത്തിൽ സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ലിവറെല്ലാം നമ്മൾ നേരിയതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് 3-4 പ്രാവശ്യം കഴുകിയ ബ്ലഡിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം നമുക്ക് കഴുകി ഇതിൻ്റെ ബ്ലഡിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിട്ട് വരാം. അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായ സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരു 3 സവാള അരിഞ്ഞ് നേരിയതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ്, നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കൂലേ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സവാള നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മൾ ശരിക്കും നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടാൻ വേണ്ടി ആ വറുക്കുന്ന അതേ ഒരു പരുവത്തിൽ വേണം നമുക്കിത് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ സവാള വഴറ്റിയ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ലിവർ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്, ഓയിൽ ആവുന്നത് ചേർക്കാതിരിക്കുക. പിന്നെ വെളിച്ചെണ്ണ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഓയിൽ ചേർക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ശരിക്കും വഴറ്റിയെടുക്കുക. ശരിക്കും മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, 1 സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, പിന്നെ 1/4 സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്താണ് ഞാൻ പൊടിച്ചെടുത്ത പൊടിയാണ്, പിന്നെ 1/4 സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി. ഇതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ശരിക്കും ഒപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം, കാരണം നമ്മളതിൽ ഉള്ളി സവാളയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി നിന്ന് ഇളക്കി കൊടുത്ത് തന്നെ നമ്മൾ ഒരിച്ചെടുക്കാം.
അപ്പം നമ്മുടെ ഇതിൻ്റെ മസാലയൊക്കെ ശരിക്കും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയ മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഈ സമയം നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പും വിനാഗിരി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ലിവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം അതുകൊണ്ട് 10 മിനിറ്റ് നമുക്ക് മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കണ്ട. ഇപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നതുകൊണ്ട് നമ്മൾ വേവിക്കാനിടുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് കാണാം പതുക്കെ പതുക്കെ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ ശരിക്കും ഇറങ്ങി വന്നു. കറിയുടെ കളറ് തന്നെ അപ്പാടെ അങ്ങ് മാറിപ്പോയി. ലിവർ കറി വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറി കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുകയുള്ളൂ, ചുമന്ന മുളക് പൊടി ചേർക്കാറില്ല. നമ്മുടെ കല്യാണത്തലേന്നും അതുപോലെയുള്ള ആ ഡിന്നറിനൊക്കെ ഡിഷൊക്കെ ഉള്ള ഐറ്റംസിന് നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് തരാനായിട്ട് അധികം റെഡിയാക്കുന്നത് ഇതേപോലെയുള്ള കറിയാണ്. ഒരു 5 മിനിറ്റ് കൂടി ശരിക്കും ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാല്, ഞാനിവിടെ ഒരു വലിയ ഒരു തേങ്ങ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് നല്ല കട്ടി പാലായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്രേവി ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ചേർക്കാവുന്നതാണ്. പക്ഷേ ഇത് അധികം ഒരു കുറുകിയ ടൈപ്പുള്ളൊരു കറിയാണ്, അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാൽ ശരിക്കും വറ്റി നല്ല കുറുകി വരുന്നവരെ നമുക്കിതൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാള ഉണ്ടല്ലോ, അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി നമുക്കൊന്ന് അരിഞ്ഞ് ഇതിലേക്കൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ആ ഒരു തക്കാളി ടേസ്റ്റും കൂടി ഈ ഗ്രേവിയിൽ വന്നാലേ ഇതിൻ്റെ പെർഫെക്റ്റായ ഒരു ടേസ്റ്റ് ആവുള്ളൂ. ഇനി ഇതിന് മേലെ നമുക്ക് 2 കതിർ വേപ്പിലയും കൂടി കീറിയിട്ടിട്ട് മൂടി വെച്ച് 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ലിവർ മസാല കറി അഥവാ ബീഫ് ലിവർ പാല് കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.